ദില്ലിയിൽ രോഹിണിയിലെ ബദ്രിഗാവിൽ തീപിടുത്തം. കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു, തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മെട്രോ ഗതാഗതം നിർത്തിവെച്ചിട്ടുണ്ട്. അശ്വിൻ ചേരുകയാണ് വിവരങ്ങളുമായി. അശ്വിൻ, എന്താണ് സംഭവം? സുരാജ്, രാവിലെ പുലർച്ചെ 2:30 കൂടിയാണ് പ്ലാസ്റ്റിക് ഗോഡൗണിൽ, ബദ്ലിഗാവിലെ പ്ലാസ്റ്റിക് ഗോഡൗണിന് തീപിടിച്ചത്. വലിയ തീപിടുത്തമായി ഇത് പിന്നീട് മാറുകയും ചെയ്തു. ഗോഡൗണിൽ വെച്ചിരുന്ന പ്ലാസ്റ്റിക് റാപ്പുകളിലേക്ക് തീ പടരുകയും അതിനുശേഷം ഇത് ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഈ പ്ലാസ്റ്റിക് റാപ്പുകളിലേക്ക് തീ പടരുകയും അത് മറ്റു ബിൽഡിങ്ങിലേക്ക് പടരുകയും ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ വലിയ തീപിടുത്തത്തിലേക്ക് ഇത് വഴിവെക്കുകയും ചെയ്തു. നിലവിൽ 23 അഗ്നിശമന വാഹനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ വലിയ രീതിയിൽ തന്നെ സുരക്ഷാ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഈ തീ അണക്കാനുള്ള ശ്രമങ്ങളും ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. രോഹിണിയിലേക്ക് പോകുന്ന റെഡ് ലൈൻ മെട്രോ നിലവിൽ സർവീസ് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. മെട്രോക്ക് തൊട്ടടുത്താണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ദില്ലിയിൽ പല സ്ഥലങ്ങളിലും തീപിടുത്തം ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. മെട്രോക്ക് സമീപത്ത് തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മറ്റൊരു വലിയ തീപിടുത്തവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ദില്ലിയിലെ പല ഒരു മാസത്തിനിടെ 5 ബിൽഡിങ്ങുകൾക്ക് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും കാരണമാക്കുന്നത് ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി ആക്ടുകൾ ഇവർ കൃത്യമായി പാലിക്കുന്നില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വിമർശനങ്ങളും വരികയും ചെയ്തിരുന്നു. ദില്ലിയിലെ പല കടകൾക്കും ദില്ലി സർക്കാർ നോട്ടീസ് അടക്കുകയും ചെയ്തിരുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് കൃത്യമല്ലെങ്കിൽ കട നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നോട്ടീസുകളും അയച്ചിരുന്നു. ഇത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ദില്ലിയിലെ ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിക്ക് പ്ലാസ്റ്റിക് ഗോഡൗണിന് തീ പിടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് വലിയ രീതിയിലേക്ക് തീ പടർന്ന് മറ്റ് ബിൽഡിങ്ങുകളിലേക്കും പടരുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ വലിയ വിഭാഗം അഗ്നിശമന സേനകൾ അവിടെ എത്തുകയും 23 ട്രക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. രാത്രി പുലർച്ചെ 2:30 കൂടി ആരംഭിച്ച ഈ ഒരു തീപിടുത്തം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ 3 ബിൽഡിങ്ങുകളിലേക്കും തീ പടർന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സൂചനകൾ ലഭിക്കുന്നത്. എന്നാൽ ആളപായമില്ല എന്ന് തന്നെയാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ. ഇതിൽ പ്രധാനമായും ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ ഗോഡൗണാണ് തീ പിടിച്ചത്. ആ സമയത്ത് ഗോഡൗണിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആപത്ത് ഒഴിഞ്ഞു പോയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും തീപിടുത്തം ഇപ്പോഴും അണയ്ക്കാനുള്ള ശ്രമം ശക്തമായി തുടരുകയാണ്. സൂര്യരാജ്.